മലയാളികൾക്കിടയിൽ ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു, കഴുത്തിന് നല്ല വേദനയാണ്, അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്, അത് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ആ വേദന ഇറങ്ങണ പോലെ തോന്നുന്നു, തലയിലേക്ക് വേദന വരുന്നുണ്ട്, ഈ വേദന അധികമായിട്ട് വരുന്ന സമയത്ത് തലയ്ക്ക് പെരുപ്പ് അനുഭവപ്പെടുന്നു, കൈകളിലേക്ക് ആ വേദന ഒരു ബലക്കുറവിനെ കൊണ്ടുവരുന്നു, അങ്ങനെ രീതിയിലൊക്കെ ആ പേഷ്യൻ്റ് എന്നോട് പറയണ്ടേ. അപ്പോൾ ഈ പേഷ്യൻ്റ് ഒരു ബിസിനസ് മാൻ ആണ്, കൂടുതലായും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഒരു ആളായിരുന്നു അത്. അതേപോലെ തന്നെ നമുക്കറിയാം ഈ ബിസിനസ് മാൻ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ടും ടെൻഷൻ സ്ട്രെസ് വളരെയധികം അനുഭവിക്കുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ ഈ ഒരു കഴുത്തു വേദനയും ഈ ജോലിയും സ്ട്രെസ്സും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ സംശയം തോന്നിയേക്കാം. അതായത് കഴുത്ത് വേദന കൂടുതലായിട്ടും വരുന്നത് നമ്മളുടെ കഴുത്ത് ശരിയല്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ടുള്ള ജോലികൾ ചെയ്യുമ്പോഴാണ്. അതായത് ഈ ഒന്നുകിൽ IT പ്രൊഫഷണൽസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയിട്ടുള്ള ഗാഡ്ജറ്റ്സ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്, അത് തന്നെ ശരിയല്ലാത്ത പൊസിഷനിൽ കഴുത്ത് വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്യുന്ന സമയത്താണ് കഴുത്തിൻ്റെ ഡിസ്കുകളിലേക്ക് കൂടുതലായിട്ട് പ്രഷർ അനുഭവപ്പെടുകയും അത് കയ്യിലേക്കുള്ള ഞരമ്പുകളെ പ്രസ് ചെയ്യുകയും ഈ പറഞ്ഞ രീതിയിലുള്ള റേഡിയേറ്റിംഗ് ആയിട്ടുള്ള വേദനയും ബലക്കുറവും തരിപ്പും ഒക്കെ അനുഭവപ്പെടുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാവുന്നത് ഈ സ്ട്രെസ് എങ്ങനെയാണ് കഴുത്ത് വേദനയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു സൈക്കിളാണ് ആക്ച്വലി. അതായത് ഏറെ കാലമായിട്ട് സ്ട്രെസ്സോ അല്ലെങ്കിൽ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ നേരിടുന്ന ഒരു ആളാണ് എങ്കിൽ അയാൾക്ക് അയാൾ അറിയാതെ തന്നെ ശരീരത്തിൽ ചില ഹോർമോൺസ് അല്ലെങ്കിൽ രാസവസ്തുക്കൾ റിലീസ് ചെയ്യുകയും അത് നെക്കിലെ മസിൽസിനെയും നടുവിൻ്റെ മസിൽസിനെയും അറിയാതെ ടൈറ്റൻ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴത് നടുവേദനയിലേക്കോ അല്ലെങ്കിൽ കഴുത്ത് വേദനയിലേക്കോ നയിച്ചേക്കാം. പിന്നീട് ഈ കഴുത്ത് വേദന കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയിലോ പഠനത്തിലോ അല്ലെങ്കിൽ ജീവിത കാര്യങ്ങളിലോ ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നയിച്ചേക്കാം. കഴുത്ത് വേദനയിലേക്ക് നയിച്ചേക്കാവുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പ്രായം കൂടുന്തോറും വരുന്ന ഒരു അസുഖമാണ് തേയ്മാനം എന്ന് പറയുന്നത്. മറ്റ് ശരീരഭാഗങ്ങളെ ബാധിക്കുന്ന പോലെ തന്നെ നട്ടലിനെയും ഡിസ്കിനെയും ഈ ഒരു അവസ്ഥ ബാധിച്ചേക്കാം. അതായത് ഡിസ്കിനുള്ളിലെ ജലാംശം നഷ്ടപ്പെട്ട് അത് ചുരുങ്ങി പോവുകയും അതിന് മുകളിലും താഴെയുമുള്ള എല്ലുകൾ അടുത്ത് വരികയും ചെയ്യുന്നു. അതോടുകൂടി കഴുത്തിൻ്റെ മൂവ്മെൻറ്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കയ്യിലേക്കുള്ള ഞരമ്പുകളെ പ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. ചില ഫാമിലിയിൽ ഈ ഒരു ഡിസീസ് റൺ ചെയ്തേക്കാം. അതായത് ചില ആളുകൾക്ക് ഇത് പാരമ്പര്യമായി ഈ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് സ്മോക്കിംഗ്. പുകവലിയുള്ള ആളുകൾക്ക് സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴുത്ത് വേദന വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു രോഗി കഴുത്ത് വേദനയുമായി നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് അയാൾക്ക് ആ കഴുത്ത് വേദന വന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുകയാണ് ആദ്യത്തെ നടപടി. അതായത് ചില ആളുകൾക്ക് ജോലി സംബന്ധമായിട്ടായിരിക്കാം ഈ ഒരു അസുഖം വന്നിട്ടുണ്ടാവുക. അപ്പോൾ കഴുത്ത് ശരിയല്ലാത്ത രീതിയിൽ വെച്ചുകൊണ്ട് ഒരുപാട് നേരം ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു രീതിയിലുള്ള കഴുത്ത് വേദന വന്നേക്കാം. അത് ചിലപ്പോൾ മസിൽസിൻ്റെ അല്ലെങ്കിൽ ലിഗമെൻസിൻ്റെ സ്റ്റിഫ്നെസ് കൊണ്ട് മാത്രം വരുന്ന ഒരു കഴുത്ത് വേദനയാവാം. അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയുള്ള ജീവിത ശൈലി ഫോളോ ചെയ്തു വരുന്ന ഒരാളാണെങ്കിൽ അത് തേയ്മാനത്തിലേക്കും അതേപോലെ തന്നെ ഡിസ്ക് ബൾജിലേക്കും നയിച്ചിട്ടുണ്ടാവാം. അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനായിട്ടാണ് നമ്മൾ എക്സ്റേ അല്ലെങ്കിൽ MRI പോലെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കഴുത്ത് വേദന നമ്മൾ ഏത് കാരണം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്ക് പോകുന്നത്. നിങ്ങൾ ഒരു കഴുത്ത് വേദന ഉള്ള ആൾ ആണ് എങ്കിൽ അത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് നമ്മുടെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ട് വരാം. അതായത് നിങ്ങളൊരു IT പ്രൊഫഷണലോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ജോലി ചെയ്യുന്ന ആൾ ആണ് എങ്കിൽ എപ്പോഴും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് നേരെ
ലെവലിൽ വരുന്ന രീതിയിൽ തന്നെ ലാപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച്, സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥിരമായി നെക്കിൻ്റെ മസിൽസിനും തോളിൻ്റെ മസിൽസിനും സ്ട്രെങ്തൻ കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ മൈൽഡായിട്ടുള്ള രീതിയിലുള്ള കഴുത്ത് വേദന ആണ് എങ്കിൽ ഇത് നമുക്ക് ഹോം റെമഡീസ് കൊണ്ട് തന്നെ ഒരു പരിധിവരെ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യുക. എക്സസൈസുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ കഴുത്തിന് ബലം കിട്ടുന്ന രീതിയിലുള്ള, കഴുത്തിൻ്റെ മസിൽസിന് ബലം കിട്ടുകയും അതേപോലെ തന്നെ സ്ട്രെച്ചിങ് കിട്ടുകയും ചെയ്യുന്ന എക്സസൈസുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് ചൂട് പിടിക്കുക എന്നുള്ളത്. കാലങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യമാണ് മസിലിന് വേദന വരുന്ന സമയത്ത് ചൂട് പിടിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ റെസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് റെസ്റ്റ് എന്നുള്ളത്. ഇതിൽ എക്സസൈസുകളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില എക്സസൈസുകൾ ഞാനിപ്പോൾ ചെയ്ത് കാണിക്കാം. തലയുടെ ഒരു ഭാഗത്ത് കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ച്, കൈകൊണ്ട് പ്രസ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് തല കൊണ്ട് പ്രസ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ 1 മുതൽ 10 വരെ എണ്ണുക. അതിനുശേഷം മറ്റേ കൈകൊണ്ട് തലയുടെ സൈഡിൽ പ്രസ് ചെയ്തുകൊണ്ട് തല ഓപ്പോസിറ്റായിട്ട് പ്രസ് ചെയ്യുക. അതും 10 വരെ എണ്ണുക. ഇത് ഒരു 5 സെറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ചെയ്യാവുന്ന മറ്റൊരു എക്സസൈസാണ് തലയുടെ പുറകിൽ കൈ പിടിച്ച ശേഷം കൈയ് മുന്നോട്ടും തല പുറകോട്ടും പ്രസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും 10 വരെ എണ്ണുക. ഇതേപോലെ ചെയ്യാവുന്നതാണ് കൈ തലയുടെ മുൻഭാഗത്ത് വെച്ചതിന് ശേഷം പ്രസ് ചെയ്യുന്നത്. ഇതും ഒരു 5 സെറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു കഴുത്ത് വേദന കൊണ്ട് ബുദ്ധിമുട്ടി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം തേടുക എന്നുള്ളത് തന്നെയാണ്. ഈ ഡോക്ടറുടെ അഭിപ്രായ പ്രകാരമാണ് മൈൽഡായിട്ടുള്ള ഒരു കഴുത്ത് വേദന മാത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹോം റെമഡീസുകൾ ചെയ്യാവുന്നത്. അതായത് എക്സസൈസ്, ഹീറ്റ് അപ്ലിക്കേഷൻ, റെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ മൈൽഡായിട്ടുള്ള കേസുകളിലാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ള കേസുകളിലാണ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫലപ്രദമായി ചെയ്യാവുന്നത്. സിവിയർ ആയിട്ടുള്ള കേസുകളിൽ നമ്മൾക്ക് ചിലപ്പോൾ സർജറിയിലേക്ക് പോകേണ്ടി വന്നേക്കാം. കഴുത്ത് വേദന ഒരു അവഗണിക്കപ്പെടാവുന്ന ഒരു അസുഖമല്ല. അതായത് ഓക്കെ, കഴുത്ത് വേദന എനിക്കിപ്പോഴുണ്ട്, വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അവഗണിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള ചില റിസൾട്ട് അതിന് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതായത് ഈ ഡിസ്ക് ബൾജ് ചെയ്ത് അത് സുഷുമ്നാ നാഡിയെയാണ് പ്രസ് ചെയ്യുന്നത് എങ്കിൽ അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡാമേജിന് കാരണമാവാനുള്ള സാധ്യതയുണ്ട്. ഈ സുഷുമ്നാ നാഡിയിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള നാഡി ഞരമ്പുകൾ പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ സുഷുമ്നയ്ക്ക് ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കാലുകൾക്ക് ബലക്കുറവ്, അതേപോലെ തന്നെ കാലുകൾക്ക് തളർന്നു പോവുക തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരെ നയിച്ചേക്കാവുന്ന ഒരു കണ്ടീഷനാണിത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം ശ്രദ്ധാപൂർവം ചികിത്സിക്കേണ്ട ഒരു അസുഖം കൂടി തന്നെയാണ് കഴുത്ത് വേദന എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മലമൂത്ര വിസർജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഇത് നയിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ ഡോക്ടറുടെ സഹായം തേടുവാൻ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്യുക. ഓർത്തോ സംബന്ധമായ മറ്റൊരു വിഷയവുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം. നന്ദി.